പാലസ്തീൻ ജനതയെ മുന്നിൽ നിന്നും കുത്തിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ക്രിസ്ത്യൻ സയനിസ്റ്റുകളുമാണെങ്കിൽ അവരെ പിന്നിൽ നിന്നും കുത്തിയത് സ്റ്റാലിൻ നേതൃത്വം നൽകിയ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു എന്നതാണ് അക്കാലത്തെ ചരിത്രം. ഈ ചരിത്രം ഇന്നത്തെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലും ഓർക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ എക്കാലത്തും പാലസ്തീന്റെ ഭാഗം നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തി തങ്ങളുടെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഇടതുപക്ഷ ശത്രുക്കൾ പരസ്യമായി ആരോപിക്കുകയും ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ ന്യൂനപക്ഷ മതപ്രീണനമാണ് നടക്കുന്നതെന്ന് എതിരാളികൾ പറഞ്ഞു വരുത്തി. എന്നാൽ ആഗോള മുതലാളിത്തം നടത്തുന്ന കടന്നാക്രമണങ്ങളുടെ ദുരന്ത ഭൂമിയാണ് പാലസ്തീൻ എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോഴും സ്റ്റാലിൻ പാലസ്തീൻ ജനതയെ പിന്നിൽ നിന്നും കുത്തിയത് തീരാവേദനയായി പാലസ്തീൻ ജനത ഇന്നും അനുഭവിക്കുന്നു. ഇസ്രയേൽ രാഷ്ട്രവും അങ്ങനെയൊരു രാഷ്ട്രവും പടുത്തുയർത്താനായി പാടുപെട്ട ലോക സയനിസ്റ്റ് പ്രസ്ഥാനവും എക്കാലത്തും നന്ദിയോടെ സ്മരിക്കുന്നത് സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയൻ അക്കാലത്തെടുത്ത ഇസ്രയേൽ അനുകൂല നിലപാടുകളെയാണ്. സ്റ്റാലിനോടും അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും തങ്ങൾ എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നുവെന്ന് സയനിസ്റ്റ് നേതാക്കന്മാർ പരസ്യമായി അന്നും ഇന്നും പറയുന്നത് വെറുതെയല്ല. കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്ന സോവിയറ്റ് യൂണിയൻ ലെനിന്റെ കാലത്തിനു ശേഷം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എടുത്തിരുന്ന നിലപാടുകൾ പലപ്പോഴും സംശയാസ്പദമായിരുന്നു. ഇസ്രയേൽ പാലസ്തീൻ ജനതയുടെ മേൽ നടത്തിയ കടന്നാക്രമണങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തിൽ അപലപിക്കാനോ എതിർക്കാനോ തയ്യാറാകാതിരുന്നത് ഇസ്രയേലും റഷ്യയും തമ്മിലുള്ള ആത്മബന്ധം അത്ര കണ്ട് വലുതായിരുന്നതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് മുൻപ് റഷ്യ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് റഷ്യൻ പൗരന്മാരായിരുന്ന ഇസ്രയേലികളുടെ പിന്മുറക്കാരാണ് ഇന്നും ഇസ്രയേൽ രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്നത്. സാംസ്കാരികമായും വൈകാരികമായും അത്ര വലിയ ബന്ധമാണ് ഇസ്രയേൽ ജനതയും റഷ്യൻ ജനതയും തമ്മിലുള്ളത്. റഷ്യൻ ഭാഷയിൽ ടെലിവിഷൻ സംപ്രേഷണവും പത്രവും ഇന്നും ഇസ്രയേലിൽ സജീവമായി പ്രവർത്തിക്കുന്നത് രണ്ടു നാട്ടിലെയും ജനങ്ങളുടെ വൈകാരികമായ അടുപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ബന്ധത്തെ അത്ര എളുപ്പം അറുത്തുമാറ്റാൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോ ഇപ്പോഴത്തെ പുടിന്റെ സർക്കാരിനോ കഴിയുകയില്ല. സ്റ്റാലിന്റെ കാലത്തെ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവ സോഷ്യലിസ്റ്റുകളിൽ പ്രമുഖരെല്ലാം തന്നെ യഹൂദരുമായി അടുപ്പമുള്ളവരോ അല്ലെങ്കിൽ യഹൂദർ തന്നെയോ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന കാർൽ മാർക്സ് പോലും അദ്ദേഹം മതവിശ്വാസി അല്ലായിരുന്നെങ്കിലും ജന്മം കൊണ്ട് യഹൂദ പാരമ്പര്യത്തിന്റെ ഉടമയാണ്. അതുപോലെ തന്നെ സയനിസ്റ്റ് പ്രസ്ഥാനക്കാരിൽ പ്രമുഖരെല്ലാം 1924 രൂപീകൃതമായ പാലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുപ്പമുള്ളവരും സോഷ്യലിസ്റ്റുകളായി അറിയപ്പെടുന്നവരുമായിരുന്നു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇവരെ ആശയപരമായി മുന്നോട്ട് നയിച്ചിരുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തെക്കാളും യഹൂദർക്ക് ആവശ്യമായിരുന്നത് അവരുടെ ഹോം നേഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ സമയം അവർ കമ്മ്യൂണിസ്റ്റുകളും സയനിസ്റ്റുകളുമായിരുന്നു എന്ന് പറയാനാകും. ഇങ്ങനെ രണ്ടു വള്ളത്തിലായിരുന്നു ആദ്യകാല യാത്രയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ യഹൂദർ തങ്ങളുടെ യഹൂദ രാഷ്ട്രം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മടങ്ങിയെത്തി. കമ്മ്യൂണിസത്തെ യഹൂദർ ഉപേക്ഷിച്ചപ്പോഴും സോവിയറ്റ് ജനതയും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അവരെ ഹോം നേഷൻ സ്ഥാപിക്കാനായി സഹായിച്ചുകൊണ്ടിരുന്നു. സോവിയറ്റ് യൂണിയൻ ആയാലും പുടിന്റെ ഇപ്പോഴത്തെ റഷ്യ ആയാലും പശ്ചിമേഷ്യയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴെല്ലാം അമേരിക്കൻ നയങ്ങളാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് വെറും അഴകുഴമ്പൽ നിലപാടുകൾ എടുക്കുന്നതല്ലാതെ ഒരു കാലത്തും അവർ പാലസ്തീൻ ജനതയോടൊപ്പം ആത്മാർത്ഥമായി നിന്നിട്ടില്ല. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ എതിർക്കുക എന്നതിൽ കവിഞ്ഞ ഇടപെടൽ സോവിയറ്റ് യൂണിയനോ ഇപ്പോഴത്തെ റഷ്യയോ ഒരിക്കലും നടത്തിയിട്ടില്ല. സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ വിരോധത്തെ മുതലെടുത്ത് തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരിടം മാത്രമായിരുന്നു അറബ് രാജ്യങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വൻതോതിൽ റഷ്യൻ ആയുധങ്ങൾ ചെക്കോസ്ലോവാക്യ വഴി ഇസ്രയേലിലേക്ക് എത്തിച്ചുകൊടുത്ത് പാലസ്തീൻ ജനതയെ പിറന്ന മണ്ണിൽ നിന്നും ആട്ടിയോടിക്കാനും കൊള്ളയടിക്കാനും കൊലപ്പെടുത്താനും കൂട്ടുനിന്നത് സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. സ്റ്റാലിൻ പ്രത്യക്ഷത്തിൽ ഇസ്രയേലിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. പാലസ്തീൻ വിഭജിച്ച് ഇസ്രയേൽ രൂപീകരിക്കുന്നതിന് 1945 തന്നെ സ്റ്റാലിൻ സമ്മതിച്ചിരുന്നു. മാത്രവുമല്ല ഇസ്രയേലിന് ആവശ്യമായ സൈനിക സഹായവും നയതന്ത്ര സഹായവും നൽകാനും സ്റ്റാലിൻ തയ്യാറായിരുന്നു. 1945 സ്റ്റാലിനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റും യാൾട്ടയിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ യഹൂദരുടെ ജൂവിഷ് നാഷണൽ ഹോം സ്ഥാപിക്കുന്ന കാര്യത്തിൽ സ്റ്റാലിനുമായി അവർ ധാരണയിലെത്തിയിരുന്നു. സ്റ്റാലിൻ ഒഴിച്ചുള്ള രണ്ടുപേരും ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന യഹൂദ പക്ഷപാതികൾ ആയിരുന്നതിനാൽ സ്റ്റാലിന്റെ സമ്മതം അവർക്ക് ഇക്കാര്യത്തിൽ അത്യാവശ്യമായിരുന്നു.
ലോക വ്യാപാരത്തിന്റെ പ്രമുഖ ഇടമാണല്ലോ സൂയസ് കനാൽ. ഈജിപ്തിലെ ഈ തുറമുഖ നഗരം കയ്യിൽ നിന്നും വിട്ടുകളയാൻ ബ്രിട്ടൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഫ്രാൻസിനും സൂയസ് കനാലിന്റെ നിയന്ത്രണത്തിൽ പങ്കുണ്ടായിരുന്നു. ബ്രിട്ടൻ പ്രതിഷ്ഠിച്ച പാവഭരണകൂടത്തെ അട്ടിമറിച്ച് ഈജിപ്തിൽ അധികാരത്തിലെത്തിയ ഗമാൽ അബ്ദുൾ നാസർ 1956 സൂയസ് കനാൽ ഈജിപ്തിന്റെ മാത്രം സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ കുപിതരായ ഇസ്രയേലും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ഈജിപ്തിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. ഈ സാഹചര്യത്തിൽ അമേരിക്ക മധ്യസ്ഥനായി ചമഞ്ഞ് അറബ് മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് സ്റ്റാലിന്റെ പിൻഗാമിയായിരുന്ന ക്രൂഷ്ചേവ് സോവിയറ്റ് നയത്തിൽ സാരമായ മാറ്റം പ്രഖ്യാപിച്ചത്. അപ്പോഴേക്കും ആർക്കും നിയന്ത്രിക്കാനാകാത്ത വിധം ഇസ്രയേൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്താൽ സായുധമായി കരുത്താർജിച്ചു കഴിഞ്ഞിരുന്നു. ആഗോള ഇസ്ലാമിനെ ഒരു കുടക്കീഴിൽ അണിനിരത്താനായി രൂപം കൊണ്ട പാൻ ഇസ്ലാമിക് പ്രവർത്തനങ്ങളെ കയ്യേച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോഴും സോവിയറ്റ് യൂണിയന്റെ ചിന്ത അറബ് മേഖലയിലെ സംഘർഷത്തിൽ നിന്നും തങ്ങൾക്ക് എന്ത് ലാഭം കിട്ടുമെന്നായിരുന്നു. മിഖായേൽ ഗോർബച്ചോവ് സോവിയറ്റ് യൂണിയൻ ഭരിച്ചിരുന്ന കാലമെത്തിയപ്പോഴേക്കും സോവിയറ്റ് യൂണിയന്റെ പശ്ചിമേഷ്യൻ നിലപാടുകളിൽ റഷ്യൻ ജനതയുടെ മതപരമായ കാഴ്ചപ്പാടുകളും താൽപര്യങ്ങളും കടന്നുകൂടിയിരുന്നു. നീണ്ടകാലം മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് സോവിയറ്റ് ജനത കഴിഞ്ഞതെങ്കിലും ദസ്തോവ്സ്കിയുടെ സ്വപ്നം റഷ്യൻ ജനതയിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ജെറുസലേം ഉൾപ്പെടുന്ന പുണ്യഭൂമിയെ റഷ്യ നിയന്ത്രിക്കുന്നതും യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് റഷ്യൻ മണ്ണിലായിരിക്കണമെന്നും ആഗ്രഹിച്ച മഹാനായ എഴുത്തുകാരനാണ് ദസ്തോവ്സ്കി. അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം പാരമ്പര്യമായി റഷ്യൻ ജനതയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തുമത വിശ്വാസങ്ങളായിരുന്നു. ആ വിശ്വാസങ്ങൾക്ക് 1000 വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. 10th century കീവിലെ ഗ്രേറ്റ് ഡ്യൂക്കായിരുന്ന വ്ളാഡിമിറിനെ ബൈസന്റിയൻ ചക്രവർത്തിയാണ് ക്രിസ്തുമതത്തിലേക്ക് കൂട്ടിയത്. അന്നു മുതൽ സാറിസ്റ്റ് റഷ്യ പൗരസ്ത്യ ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനമായിരുന്നു. കിരാതന്മാരെന്നും അപരിഷ്കൃതരെന്നുമൊക്കെ പാശ്ചാത്യർ വിളിക്കുന്ന തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കൈവശപ്പെടുത്തിയത് ലോക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായ സംഭവമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ കൈവിട്ടതോടെ പശ്ചിമ പൗരസ്ത്യ ദേശങ്ങൾ തമ്മിലുള്ള ക്രിസ്തുമത ബന്ധം ഇല്ലാതായി. അന്നു മുതൽ റഷ്യൻ തലസ്ഥാനമായ മോസ്കോ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സ്ഥാനം ഏറ്റെടുത്തു. 3rd Rome എന്നാണ് പിൽക്കാലത്ത് മോസ്കോ അറിയപ്പെട്ടിരുന്നത്. എല്ലാ കാലത്തും ജെറുസലേം എന്ന പ്രദേശം വൈകാരികമായി റഷ്യൻ ക്രിസ്ത്യാനികളെ പ്രചോദിപ്പിച്ചിരുന്ന ഒന്നാണ്. ഓട്ടോമാൻ സുൽത്താന്റെ നിയന്ത്രണങ്ങളില്ലാതെ വിശുദ്ധ സ്ഥലമെന്ന് അവർ വിശ്വസിക്കുന്ന ജെറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു കാലം ഉണ്ടാകണമെന്ന് ദസ്തോവ്സ്കിയെ പോലെ റഷ്യയിലെ ക്രിസ്ത്യാനികളും യഹൂദരും ആഗ്രഹിച്ചിരുന്നു. ജെറുസലേമിലേക്കുള്ള തീർത്ഥയാത്രയെ മുൻനിർത്തി പാലസ്തീന്റെ ഉടമകളായിരുന്ന സിറിയൻ ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്താനാണ് 19th century വരെ സാറിസ്റ്റ് റഷ്യ ശ്രമിച്ചത്. 1882 ഇംപീരിയൽ ഓർത്തഡോക്സ് പാലസ്തീൻ സൊസൈറ്റി എന്ന ഒരു സംഘടന റഷ്യയിൽ രൂപം കൊണ്ടു. ജെറുസലേമിനെ എന്തെങ്കിലും റഷ്യയുടെ ഭാഗമാക്കാനുള്ള സ്വപ്നവുമായിട്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഈ സംഘടന റഷ്യൻ പാലസ്തീൻ സൊസൈറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായിരുന്നു റഷ്യൻ സംസ്കാരം. ഗ്രീക്ക് സംസ്കാരത്തിന്റെ മേമ്പൊടിയുള്ള പ്രൊട്ടസ്റ്റന്റ് കത്തോലിക് വിഭാഗങ്ങളുടെ പിടിയിൽ നിന്നും ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ മതപരമായ കർത്തവ്യമാണെന്ന് റഷ്യയിലെ സാറിസ്റ്റ് ഭരണകൂടം എല്ലാ കാലത്തും വിശ്വസിച്ചു. പശ്ചിമേഷ്യയിലെ അറബ് വംശജരായ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ റഷ്യയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുമായി വളരെയേറെ ആത്മബന്ധം പുലർത്തുന്നവരാണ്. ഈ രണ്ടു ജനതയെയും ഒരു കുടക്കീഴിലാക്കാൻ സാറിസ്റ്റ് ഭരണകൂടം ആഗ്രഹിച്ചു. 1st World War തുടങ്ങിയപ്പോൾ സാറിസ്റ്റ് റഷ്യ ബ്രിട്ടനും ഫ്രാൻസിനുമൊപ്പം തുർക്കിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു. യുദ്ധം ജയിച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കാമെന്ന പ്രത്യാശയോടെയായിരുന്നു ബ്രിട്ടനെയും ഫ്രാൻസിനെയും സഹായിക്കാനായി ഇറങ്ങിയത്. യുദ്ധം തങ്ങൾക്ക് അനുകൂലമായാൽ ജഫയ്ക്കും കോക്കസസ് പ്രദേശത്തിനും ഇടയിൽ ഒരു ഇടനാഴി ഉണ്ടാക്കി പാലസ്തീൻ കൈക്കലാക്കി ഭരിക്കാമെന്ന് റഷ്യ ആഗ്രഹിച്ചു. 1917 കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ റഷ്യൻ വിപ്ലവത്തോടെ റഷ്യയിലെ യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും ഈ ആഗ്രഹം എന്നേക്കുമായി തകർന്നടിഞ്ഞു. പുതിയ ഭരണാധികാരിയായിരുന്ന ലെനിനാകട്ടെ മതവിശ്വാസത്തെ പൂർണമായും സ്റ്റേറ്റിൽ വിലക്കുകയും റഷ്യൻ ജനതയുടെ ജെറുസലേം എന്ന സ്വപ്നം അവസാനിപ്പിക്കുകയും ചെയ്തു. ദസ്തോവ്സ്കിയുടെ ആഗ്രഹം എന്നേക്കുമായി ഇല്ലാതായി. 1924 രൂപീകൃതമായ പാലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നത്
അതിൽ യഹൂദർ പിടിമുറുക്കുകയും അവർ യഹൂദ രാഷ്ട്രത്തിനായി നിലപാടെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. കിഴക്കൻ യൂറോപ്പിൽ നിന്നും പ്രത്യേകിച്ചും പോളണ്ടിൽ നിന്നും വൻതോതിൽ യഹൂദർ പാലസ്തീനിലേക്ക് കുടിയേറിയത് സ്റ്റാലിന്റെ സഹായത്തോടെയാണ്. 1947 May 14 സോവിയറ്റ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിരുന്ന ആൻഡ്രെ ഗ്രമ്യക്കോ പാലസ്തീൻ വിഭജിച്ച് രണ്ട് രാഷ്ട്രങ്ങളാക്കണമെന്ന് പരസ്യമായ നിലപാടെടുത്തതോടെ യഹൂദരാഷ്ട്രം രൂപീകരിക്കുന്നതിന് തങ്ങൾ അനുകൂലമാണെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ സ്റ്റാലിന് കഴിഞ്ഞു. 1947 November 29 ഐക്യരാഷ്ട്രസഭയിൽ യഹൂദരാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടൻ അവതരിപ്പിച്ച പ്രമേയത്തെ സ്റ്റാലിന്റെ റഷ്യ പിന്താങ്ങുകയും പാലസ്തീൻ വിഭജിച്ച് ഇസ്രയേൽ രാഷ്ട്രം രൂപീകരിക്കുന്നതിനായി യു എൻ കൊണ്ടുവന്ന റെസല്യൂഷൻ 181 സോവിയറ്റ് യൂണിയൻ അനുകൂലിക്കുകയും ചെയ്തു. സോവിയറ്റ് യൂണിയന്റെ ഈ നിലപാട് അറബ് ലോകത്ത് അമ്പരപ്പും നിരാശയും ഉണ്ടാക്കി. പാലസ്തീൻ വിഭജിക്കാനുള്ള യു എൻ പ്രമേയത്തെ മുതലാളിത്തത്തിന്റെ കടന്നുകയറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് വീറ്റോ അധികാരം ഉപയോഗിച്ച് സോവിയറ്റ് യൂണിയൻ തടയുമെന്നാണ് അറബ് ലോകം പ്രതീക്ഷിച്ചത്. ഇതേ ആഗ്രഹം തന്നെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും ഉണ്ടായിരുന്നത്. സൂയസ് കനാലിന് മുകളിലുള്ള ആധിപത്യം നഷ്ടപ്പെടുന്നത് ബ്രിട്ടീഷുകാർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. സോവിയറ്റ് യൂണിയൻ പ്രമേയത്തെ വീറ്റോ ചെയ്താൽ ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയോടെ തുടർന്നും പാലസ്തീന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിൽ തന്നെ നിലനിർത്താമെന്ന് ബ്രിട്ടൻ ചിന്തിച്ചു. അന്ന് അത്തരമൊരു നിലപാട് സോവിയറ്റ് യൂണിയൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ്രയേൽ രാഷ്ട്രം യു എന്നിന്റെ സഹായത്തോടെ ഉണ്ടാകുമായിരുന്നില്ല. 1948 May 14 ഇസ്രയേൽ രൂപം കൊണ്ടപ്പോൾ ആ രാഷ്ട്രത്തെ ആദ്യം അംഗീകരിച്ചത് സോവിയറ്റ് യൂണിയനാണ്. മാത്രവുമല്ല, ഇസ്രയേലിനെ യു എനിൽ അംഗമാക്കുന്നതിനു വേണ്ടി സോവിയറ്റ് യൂണിയൻ വാദിക്കുകയും അംഗത്വം നേടിക്കൊടുക്കുകയും ചെയ്തു. അറബ് സൈന്യം ഇസ്രയേലിനെ ആക്രമിച്ചപ്പോൾ സ്റ്റാലിൻ അതിനെ വിമർശിക്കുകയും അറബ് രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇംപീരിയലിസത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. സ്റ്റാലിന്റെ ഈ നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിരുന്നുവെങ്കിലും സ്റ്റാലിനെ എതിർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അക്കാലത്ത് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തങ്ങളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ചെക്കോസ്ലോവാക്യയുടെ സഹായത്തോടെ യഹൂദ സയനിസ്റ്റുകൾക്ക് സൈനിക പരിശീലനം കൊടുത്തു. അവർക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തു. 1948 സയനിസ്റ്റുകൾ പാലസ്തീനിലെ അറബ് വംശജർക്കു നേരെ നടത്തിയ വംശഹത്യയെ അപലപിക്കാൻ സ്റ്റാലിൻ തയ്യാറായില്ല. സ്റ്റാലിന്റെ മൗനാനുവാദം തങ്ങൾക്കുള്ള പിന്തുണയാണെന്ന് സയനിസ്റ്റുകൾ വ്യാഖ്യാനിച്ചു. സോവിയറ്റ് സഹായം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അറബ് സൈന്യം അന്ന് ഇസ്രയേലിനെ അനായാസം കീഴ്പ്പെടുത്തുമായിരുന്നു. പാലസ്തീനിലെ യഹൂദർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന കലാപങ്ങളെ സാമ്രാജ്യത്വത്തിനെതിരെ കോളനി ജനത നടത്തുന്ന പോരാട്ടമായിട്ടാണ് സ്റ്റാലിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കണ്ടത്. പാലസ്തീനിൽ നടക്കുന്നത് യഹൂദരുടെ സ്വാതന്ത്ര്യ സമരമാണെന്നും സ്റ്റാലിൻ വ്യാഖ്യാനിച്ചു. എന്നാൽ തന്റെ ഇസ്രയേൽ പ്രേമവും പശ്ചിമേഷ്യൻ നയവും അബദ്ധമായിരുന്നുവെന്ന് സ്റ്റാലിൻ തിരിച്ചറിയുന്നത് 1950 ശേഷം മാത്രമാണ്. 1953 March 5 സ്റ്റാലിൻ അന്തരിച്ചു. അതിനുശേഷം സോവിയറ്റ് ഭരണം പാൻ ഇസ്ലാമിസത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ പുതിയ റഷ്യയുടെ നയങ്ങൾ അതിന് ഘടകവിരുദ്ധമായി മാറി. തങ്ങളുടെ കച്ചവട തന്ത്രങ്ങൾക്കായി മറിഞ്ഞും തിരിഞ്ഞും കളിച്ച സോവിയറ്റ് യൂണിയൻ യാസർ അറാഫത്തിന്റെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ പിന്താങ്ങിയപ്പോഴും ഇന്ന് പുടിന്റെ റഷ്യ ഹമാസിനെ പിന്തുണയ്ക്കുമ്പോഴും ആത്യന്തികമായി ഇസ്രയേലിനെ കൈവിടാൻ സോവിയറ്റ് യൂണിയനോ ഇന്നത്തെ റഷ്യയോ ഒരുക്കമായിരുന്നില്ല. യഹൂദ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം അത്രമേൽ റഷ്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിരുന്നു. റഷ്യൻ ജനതയും ഇസ്രയേൽ ജനതയും ഒന്നാണെന്ന ചിന്ത രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നു. നാം അറിയുകയും പഠിക്കുകയും ചെയ്ത സത്യങ്ങളെക്കാൾ വളരെ അകലെയാണ് യഥാർത്ഥ സത്യങ്ങളെന്ന് കാലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു.